ഒരു വ്യക്തിയുടെ ജീവിത വിജയം അയാളുടെ ഭാഗ്യ നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ എന്നാൽ സംഖ്യാശാസ്ത്രമനുസരിച്ച് ഓരോ അക്കത്തിനും വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട് ഒരാളുടെ ജന്മദിനവുമായി അയാളുടെ ഭാഗ്യ നമ്പർ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളിലും അയാളുടെ ഭാഗ്യസംഖ്യ ജന്മസംഖ്യ തുടങ്ങിയവ അറിഞ്ഞിരിക്കുന്നതും പ്രയോഗിക്കുന്നതും ഉത്തമമാണെന്ന് സംഖ്യാശാസ്ത്രം തെളിയിക്കുന്നു മനുഷ്യജീവിതത്തിൽ സംഖ്യകൾ ചെലുത്തുന്ന സ്വാധീനത്തെ അടയാളപ്പെടുത്തുന്ന വിപുലമായ മേഖലയാണ് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം ന്യൂമറോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് കൈറോയാണ് കൈറോ എഴുതിയ കൈറോസ് ബുക്സ് ഓഫ് നമ്പേഴ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂമറോളജിയെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ ചില വീഡിയോകൾ ചെയ്തിരുന്നു നിരവധി മികച്ച പ്രതികരണങ്ങൾ ലഭിച്ച ഈ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ കാണാൻ അഭ്യർത്ഥിക്കുന്നു മണിടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ് സംഖ്യാശാസ്ത്രത്തെ ജ്യോതിശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത് അവയുടെ ലളിതമായ ഉള്ളടക്കമാണ് ന്യൂമറോളജി എന്നത് ഒരു പ്രവചനമല്ല മറിച്ച് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക സംഖ്യയുമായുള്ള പൊതുവായ സവിശേഷ ബന്ധമാണ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളാണ് പ്രധാനമായും ന്യൂമറോളജിയിലുള്ളത് ഇവയെ ഏകസ്ഥാന സംഖ്യകളെന്നാണ് പൊതുവേ പറയുക ഏകസ്ഥാന സംഖ്യകളെ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ എന്നിങ്ങനെ തരംതിരിക്കാം ഇനി ഭാഗ്യസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം ഒരാൾ ജനിച്ച പൂർണമായ തീയതി കൂട്ടിയാൽ അയാളുടെ ഭാഗ്യസംഖ്യ കണ്ടെത്താൻ കഴിയും ജനിച്ച വർഷം മാസം തീയതി ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ സംഖ്യ കണ്ടെത്തുക ഈ തുകയെയാണ് അയാളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഉദാഹരണമായി രണ്ടായിരത്തി അഞ്ച് ജനുവരി പത്തിന് ജനിച്ച ആളുടെ ഭാഗ്യസംഖ്യ ഒൻപതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്നവയല്ല ഉദാഹരണമായി നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്നാൽ അഭിമുഖത്തിനായി ഒരു പ്രത്യേക ദിവസം ഹാജരാകുവാൻ താങ്കളോട് ആവശ്യപ്പെടുന്നു ആ ദിവസം താങ്കൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആകാം അവിടെ ദിവസം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമില്ല പക്ഷേ അടുത്ത മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായി ഒരു ദിവസം അഭിമുഖത്തിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് ഇഷ്ടമുള്ള തീയതി തെരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ഭാഗ്യസംഖ്യ തെരഞ്ഞെടുക്കാം ഡ്രസ് കോഡ് യൂണിഫോം മുതലായ പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ അനുകൂല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം അല്ലാത്തപ്പോൾ ഭാഗ്യ നിറത്തിലുള്ള ഒരു തുവാലയെങ്കിലും പോക്കറ്റിൽ കരുതാവുന്നതാണ് ഇനി സംഖ്യകളെക്കുറിച്ച് നോക്കാം ഒന്ന് ന്യൂമറോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഖ്യയാണ് ഒന്ന് ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആരംഭവും ഒന്നിൽ നിന്ന് തന്നെയാണ് ഒന്ന് ഭാഗ്യസംഖ്യയായി വരുന്നവർ ഒരു പ്രത്യേക സ്വഭാവത്തിന് ഉടമകളാണ് ഇവർ സൗന്ദര്യ ആരാധകരും കലാബോധമുള്ളവരുമാണ് മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ ഇവർ തയ്യാറാകില്ല സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ചു മാത്രം ജീവിക്കുന്നവരാണ് കൂടുതൽ പേരും ഭാഗ്യസംഖ്യ ഒന്നിൽ ജനിച്ച സ്ത്രീകൾ കൂടുതൽ കാര്യബോധമുള്ളവരും പൗരുഷ ഗുണമുള്ളവരുമാണ് എന്നാൽ ഇവർ ഗൃഹഭരണത്തിൽ അതിനിപുണരായിരിക്കും ഒന്നാം ഭാഗ്യസംഖ്യയിലുള്ള വ്യക്തികൾ കൂടുതലായും പ്രേമവിവാഹങ്ങളിൽ ഏർപ്പെടുന്നതായി ന്യൂമറോളജി വെളിപ്പെടുത്തുന്നു ഇനി തൊഴിൽ മേഖല നോക്കിയാൽ അവർ ബിസിനസ് അനുയോജ്യരല്ല ഉദ്യോഗസ്ഥർ രാഷ്ട്രീയം എന്നീ മേഖലകളിലായിരിക്കും ശോഭിക്കുക ഉദ്യോഗസ്ഥ ജോലിയിൽ വളരെ ചെറിയ തസ്തികയിൽ തുടങ്ങിയാലും വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കാണാനും സാധിക്കും ഒന്നാം നമ്പറുകാരുടെ ആരോഗ്യം പരിശോധിച്ചാൽ ഇത്തരക്കാർ പൊതുവേ ആരോഗ്യവാന്മാരായി കാണാമെങ്കിലും ഹൃദ്രോഗമടക്കമുള്ള ചില അസുഖങ്ങൾ അലട്ടാൻ ഇടയുണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ നിറങ്ങൾ ഓറഞ്ച് മഞ്ഞ സ്വർണ്ണ നിറം എന്നിവയാണ് രണ്ട് സംഖ്യാശാസ്ത്രമനുസരിച്ച് രണ്ട് ഭാഗ്യസംഖ്യയായി വരുന്നവരുടെ ഭാഗ്യ നിറം പച്ചയാണ് ഭാഗ്യസംഖ്യ രണ്ടായ വ്യക്തികൾ വളരെയധികം സൗമ്യശീലരും എന്നാൽ അതേസമയം തന്നെ മുൻകോപികളുമാണ് ഇവർ കൂടുതലും സാങ്കൽപിക ലോകത്തിൽ ജീവിക്കുന്നവരാണ് എപ്പോഴും മനസ്സിലൊരു മായാലോകം സ്വപ്നം കണ്ടാകും ഇവർ മുന്നോട്ടു പോകുക അതുപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വൈരാഗ്യ ബുദ്ധി ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവങ്ങൾ സംഭവിക്കാൻ വഴിയൊരുക്കും ഇവർ വളരെയധികം ചിന്താശേഷി കൂടിയവരാണ് എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാറുള്ളൂ അതുപോലെ തന്നെ മുൻകോപവും വൈരാഗ്യബുദ്ധിയും മാറ്റിവച്ചാൽ ഇത്രക്കാർക്ക് ഏത് നേട്ടവും സ്വന്തമാക്കാൻ കഴിയും രണ്ടാം നമ്പർ ഭാഗ്യ നമ്പർ ഏറ്റവും വലിയ പോരായ്മയാണ് അവരുടെ ആത്മവിശ്വാസക്കുറവ് അതുപോലെ തന്നെ അലസതയും ചെറിയ അളവിലെങ്കിലും അവരെ ബാധിക്കാറുണ്ട് ഇനി ഇവരുടെ പൊതുവായ സ്വഭാവം പരിശോധിച്ചാൽ ഉയർന്ന ലക്ഷ്യപ്രാപ്തിയുള്ളവരും സമാധാനകാംക്ഷികളുമാണ് സമാന രീതിയിൽ കൂടുതൽ പേരും ഈശ്വര വിശ്വാസികളുമായിരിക്കും ഇനി തൊഴിൽ മേഖലകൾ പരിഗണിച്ചാൽ ഇക്കൂട്ടർ കലാരംഗങ്ങളിൽ ഉന്നത നേട്ടങ്ങൾ ഉണ്ടാക്കും ഇവരുടെ കുടുംബജീവിതം ശാന്തമായിരിക്കും മൂന്ന് മൂന്നാമത്തെ നമ്പർ എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യസംഖ്യയായാണ് കണക്കാക്കുന്നത് മൂന്ന് ഭാഗ്യസംഖ്യയായി വരുന്നവരുടെ ഭാഗ്യനിറങ്ങൾ ഓറഞ്ചും റോസുമാണ് ഇവർ ധാരാളം മഹത്വമുള്ളവരും എല്ലാവരുടെയും പ്രശംസ അർഹിക്കുന്നവരുമാണ് തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരാണിവർ സ്വാഭാവികമായും ആത്മവിശ്വാസവും ആജ്ഞാശക്തി കൂടുതലുമായിരിക്കും ഇക്കൂട്ടർക്ക് മൂന്ന് ഭാഗ്യസംഖ്യയായിട്ടുള്ളവർക്ക് ഉന്നത അധികാരമായിരിക്കും ലഭിക്കുക നീതിന്യായം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും ഇക്കൂട്ടർ പ്രധാനമായും പദവി ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും എന്നിരുന്നാലും ഇവരിൽ കൂടുതൽ പേർക്കും ജീവിതകാലത്തിന്റെ മധ്യഭാഗത്തു മാത്രമേ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ മൂന്ന് ജന്മസംഖ്യയായി ഉള്ളവരിൽ കുറച്ചു ശതമാനം പേർ സ്വാർത്ഥതയുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ പ്രതിഫലേച്ഛയില്ലാതെ ത്യാഗം ചെയ്യാറില്ല എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും ധീരമായി നേരിടാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും കൂടുതൽ പേരും വൻ സമ്പത്തിന് ഉടമകളായി മാറുന്നതും കാണാൻ സാധിക്കും മൂന്ന് ഭാഗ്യസംഖ്യയുള്ളവർ നല്ലൊരു ആരോഗ്യത്തിന് ഉടമകളായിരിക്കും പുഷ്ടിയുള്ള ശരീരം ഇവരുടെ സ്വത്തായിരിക്കും എന്നിരുന്നാലും തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ ഇവരെ അലട്ടാൻ ഇടയുണ്ട് പ്രിയമുള്ളവരെ മണിടെക് മീഡിയ ധാരാളം ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്നുണ്ട് എൻ എൽ പി മോട്ടിവേഷൻ ബിസിനസ് ഡെവലപ്മെന്റ് ഹെൽത്ത് ഫിറ്റ്നസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയവ അവയിൽ ചിലത് മാത്രമാണ് മണിടെക് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമായവർക്കും ഫീസിൽ ഗണ്യമായ ഇളവുകൾ നൽകുകയാണ് താല്പര്യമുള്ളവർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഏത് കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് നാല് നാല് ഭാഗ്യസംഖ്യയായവർ നീലാകാശത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവരുടെ ഹൃദയവും തെളിഞ്ഞ ആകാശം പോലെയാണ് അതുകൊണ്ട് തന്നെ നീലയാണ് ഇക്കൂട്ടരുടെ ഭാഗ്യനിറം ഇവരുടെ പ്രത്യേകത എന്താണെന്നാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് എതിര് പറയുന്ന സ്വഭാവക്കാരാണ് എന്നുള്ളതാണ് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ല എന്ന് തന്നെ പറയാം പൊതുവായി പിടിവാശി എന്ന സ്വഭാവം ഇവരിൽ കാണാൻ സാധിക്കും ഓപ്പൺ മൈൻഡ് ആയതിനാൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായും സംഘർഷങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കൂടുതലാണ് മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുന്ന സ്വഭാവക്കാരാണിവർ എന്നാൽ ലോകപരിചയം വർദ്ധിക്കുന്നതോടെ സ്വഭാവത്തിലും പക്വത കൈവരും നാല് ഭാഗ്യസംഖ്യയായിട്ടുള്ളവർ ആരെയും വിമർശിക്കാൻ മടിക്കില്ല പൊതുവെ ഇവരിൽ കൂടുതൽ പേരും മറ്റുള്ളവരെ അഭിനന്ദിക്കാനും മടിയുള്ളവരാണ് അധികാരസ്ഥാനങ്ങളിൽ എത്തിയാൽ മറ്റുള്ളവരെ അവഗണിക്കുക എന്നൊരു മോശം സ്വഭാവവും ഇവരിൽ കാണാൻ സാധിക്കും വായനാശീലം തീർത്തും കുറവുള്ളവരാണ് നാലാം നമ്പറുകാർ സമ്പത്ത് അളവിലധികം ചെലവഴിക്കുന്ന ശീലം ഇവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും കൂടുതൽ പേർക്കും വയസ്സാകുന്നതനുസരിച്ച് ഈശ്വരശക്തി വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും നാല് ഭാഗ്യസംഖ്യയായിട്ടുള്ളവർ പൊതുവെ തടിച്ച ശരീരമുള്ളവരും വട്ടമുഖമുള്ളവരുമാണ് ആരോഗ്യമുള്ളവരായി കാണുമെങ്കിലും കൂടുതൽ പേർക്കും ഉദരസംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരക്കാർ മാനസികാരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും അഞ്ച് സാധാരണയായി അഞ്ച് ഭാഗ്യസംഖ്യയായുള്ളവർ അറിവും പാണ്ഡിത്യവും ഉള്ളവരാണ് അതുപോലെ തന്നെ ഇവർ നല്ല സൗന്ദര്യമുള്ളവരുമായിരിക്കും പൊതുവെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപഴകുന്ന ആൾക്കാരാണ് ഇവരിൽ കൂടുതൽ പേരും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പത്രപ്രവർത്തനം എന്നീ തൊഴിലുകളിൽ ശോഭനമായ ഭാവി ഇവർക്കുണ്ട് എന്നാൽ ഭൂരിഭാഗം പേർക്കും ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനുള്ള സമയം ലഭിക്കാൻ ഇടയില്ല ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും ഇവർ തിരക്കുള്ളവരായിരിക്കും അഞ്ച് ഭാഗ്യസംഖ്യ ഉള്ളവർക്ക് അധ്വാനിക്കാതെ തന്നെ ധനം വന്നു ചേരാനുള്ള യോഗമുണ്ടാകും ബുദ്ധിശക്തി കൂടുതലുള്ളതിനാൽ ചുറ്റുമുള്ളവർക്ക് ഇവർ എപ്പോഴും ഉപകാരികളായിരിക്കും ഇനി തൊഴിൽ മേഖലയിലേക്ക് വന്നാൽ ഏതൊരു മേഖലയിലും ഇവർ ഉറച്ചു നിൽക്കാറില്ല എന്നതാണ് വാസ്തവം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ കലാമേഖലയിൽ ഇവർ ശോഭിക്കും അഞ്ചാം സംഖ്യ ഭാഗ്യസംഖ്യയായിട്ടുള്ളവർ ഈശ്വരാധീനം കൂടുതലുള്ളവരാണ് ഇവർ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സഞ്ചാരപ്രിയരുമാണ് അതുപോലെ തന്നെ വളരെയധികം കുടുംബസ്നേഹമുള്ളവരായി കാണപ്പെടുന്നു അപ്രതീക്ഷിതമായി വലിയ ഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിച്ചേക്കാം ഉയർന്ന നിലയിലുള്ള വ്യക്തികളുമായി എല്ലായ്പ്പോഴും വ്യക്തമായ സ്വാധീനം ഇക്കൂട്ടർക്കുണ്ടായിരിക്കും ആറ് ആറ് ഭാഗ്യസംഖ്യയായിട്ടുള്ളവർ കലാരംഗത്ത് ശോഭിക്കുന്നവരാണ് ജീവിതത്തിൽ എത്ര തവണ പരാജയം നേരിട്ടാലും വിജയം വരെ പോരാടാനുള്ള മനഃശക്തി ഇക്കൂട്ടർക്കുണ്ട് എന്നാൽ ക്ഷമാശീലം തീരെ കുറഞ്ഞ ഇവർ പ്രതിഫലം ആഗ്രഹിച്ചു മാത്രമേ ഏതൊരു കാര്യവും ചെയ്യാറുള്ളൂ മറ്റുള്ള വ്യക്തികളെ സ്വാധീനിച്ച് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ മിടുക്കുള്ളവരാണ് ഇത്തരം വ്യക്തികൾ കൂടുതലും ചിരിച്ച മുഖത്തോടെയാണ് ഇവരെ കാണപ്പെടുക നല്ലൊരു ശതമാനം പേരും ഫലിതപ്രിയരും വാക്മികളുമായിരിക്കും ഇനി തൊഴിൽ മേഖല പരിശോധിച്ചാൽ ആറ് ഭാഗ്യസംഖ്യയായിട്ടുള്ളവർ ആഭരണ വ്യാപാരികളോ ഗ്രന്ഥകാരന്മാരോ ഒക്കെ ആയി മാറാറുണ്ട് സാധാരണയായി ഇവർ സ്ത്രൈണ സൗന്ദര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ കൂടുതലായി സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കും വളരെയധികം സൗന്ദര്യമുള്ള ഇക്കൂട്ടർ വാർദ്ധക്യകാലത്ത് പോലും ആകൃഷ്ടരായി കാണപ്പെടുന്നു ഇനി ആരോഗ്യം പരിഗണിച്ചാൽ കൂടുതൽ പേർക്കും ഹൃദ്രോഗം രക്തസമ്മർദ്ദം എന്നിവ ഉണ്ടാകാനിടയുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമായിരിക്കും എന്നാൽ ജീവിതത്തിലെ ഏതൊരു ഉയർച്ചയും മന്ദഗതിയിലാകും സംഭവിക്കുക ഇക്കൂട്ടർക്ക് അനുയോജ്യമായ നിറങ്ങൾ കടും പച്ചയും കടും നീലയുമാണ് ഏഴ് ഏഴ് ഭാഗ്യസംഖ്യയായി വരുന്നവർ സാധാരണയായി ശുദ്ധ ഹൃദയമുള്ളവരാണ് വശ്യതയുള്ള മുഖവും പൊക്കമുള്ള ശരീരവും ഇവരുടെ പ്രത്യേകതകളാണ് ഇവർ മിതമായി സംസാരിക്കുന്നവരും എല്ലാം തുറന്നു പറയുന്നവരുമാണ് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ധാരാളം ശത്രുക്കൾ ഇവർക്കുണ്ടാകാറുണ്ട് മുൻകോപവും എടുത്തുചാട്ടവും ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുന്നതും പതിവാണ് ഏഴ് ഭാഗ്യസംഖ്യയായിട്ടുള്ളവർക്ക് സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും കുട്ടിക്കാലത്ത് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി സാഹസികത ഇഷ്ടപ്പെടുന്നവരാണിവർ ജീവിതത്തിൽ ഒരുപാട് കാഴ്ചപ്പാടുകളും സംഘർഷങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികളാണ് കൂടുതൽ പേരും എന്നാൽ ജീവിതത്തിൽ എന്തിനേയും നേരിടാനുള്ള മനോബലം ഇവർക്കുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഇവരെ അലട്ടാറില്ല എന്ന് തന്നെ പറയാം ഏഴ് ഭാഗ്യസംഖ്യ ആയിട്ടുള്ള വ്യക്തികൾക്ക് സാധാരണയായി മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും എന്നാൽ അമിതമായ സാഹസിക പ്രവർത്തനങ്ങൾ ശരീരത്തിന് ദോഷമായി ഭവിക്കാൻ സാധ്യതയുണ്ട് ഇവർ ഈശ്വര ഭക്തിയോടെ ജീവിതം പുലർത്തുന്നവരാണ് ഇത്തരക്കാർക്ക് കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് ഇക്കൂട്ടരുടെ ഭാഗ്യനിറം തൂവെള്ളയാണ് ഇളം പച്ച ഇളം മഞ്ഞ ഇളം നീല എന്നീ നിറങ്ങളും ഇവർക്ക് അനുയോജ്യമാണ് എട്ട് എട്ട് ഭാഗ്യസംഖ്യയായി വരുന്നവർക്ക് സംഖ്യാശാസ്ത്ര പ്രകാരം ഏറ്റവും അനുയോജ്യമായ നിറം മഞ്ഞയാണ് ഏതവസ്ഥയിലും ആത്മവിശ്വാസവും വിജയവും നൽകാൻ മഞ്ഞ നിറത്തിന് സാധിക്കും എട്ട് ഭാഗ്യസംഖ്യയായിട്ടുള്ള വ്യക്തികൾ തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്നവരും മതവിശ്വാസികളുമായിരിക്കും ഇവർ മറ്റുള്ളവരുമായി ആവശ്യത്തിനും അനാവശ്യത്തിനും വാക്കുതർക്കത്തിലേർപ്പെട്ട് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതായും കാണാം ഇക്കൂട്ടരിൽ ഭൂരിഭാഗവും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവരിൽ നിന്നും തികഞ്ഞ വ്യത്യസ്തത ഇവരുടെ സ്വഭാവത്തിൽ കാണാൻ സാധിക്കും കാഴ്ചയിലും പെരുമാറ്റത്തിലും ഹൃദയരായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ എട്ട് ഭാഗ്യസംഖ്യയുള്ളവർ ലോലഹൃദയത്തിന്റെ ഉടമകളാണ് ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല സ്വന്തം ദുഃഖം മനസ്സിലൊളിപ്പിച്ചു വെച്ച് ജീവിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിനുള്ളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവരുടെ ശ്രദ്ധേയമായ ഗുണമാണ് ഏതു തരം തൊഴിൽ ചെയ്യാനും ഒരു മടിയും കാണിക്കാത്ത സ്വഭാവമാണ് ഇത്തരക്കാർക്കുള്ളത് ആരോഗ്യപരമായി പറഞ്ഞാൽ നല്ല പുഷ്ടിയുള്ള ശരീരമാണ് എട്ട് ഭാഗ്യസംഖ്യയുള്ളവരുടെ പ്രത്യേകത ഒൻപത് ഒൻപത് ഭാഗ്യസംഖ്യയായ വ്യക്തികൾ വളരെയധികം നിശ്ചയദാർഢ്യമുള്ളവരായിരിക്കും എല്ലാ പ്രവൃത്തികളിലും അസാധാരണമായ ഒരു പ്രവർത്തന ശൈലി ഉണ്ടായിരിക്കും ഇവരുടെ ഏതൊരു ശ്രമങ്ങളും തുടക്കത്തിൽ പ്രയാസകരമായിരിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ ദാരിദ്ര്യവും മറ്റു ബുദ്ധിമുട്ടുകളും അലട്ടുന്നതും പതിവാണ് എന്നാൽ ഉറച്ച മനസ്സും ധീരതയും കൊണ്ട് ഇവർ ഏതൊരു വെല്ലുവിളികളെയും മറികടക്കും സാധാരണയായി സൈനിക നിയമം എന്നീ ജോലികളാണ് ഒൻപതാം നമ്പർ ഭാഗ്യസംഖ്യയായുള്ള വ്യക്തികൾ തിരഞ്ഞെടുക്കുക കഠിനമായ ജോലികൾ ചെയ്യാൻ ഇവർക്ക് ഒരു തരത്തിലുള്ള മടിയുമുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ത്യാഗം സഹിക്കാനുള്ള മനസ്സും ധൈര്യവും ഇവരുടെ നല്ല സ്വഭാവത്തിന് ഉദാഹരണമാണ് എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശം ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറാകില്ല ഇത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി മാറിയേക്കാം ധാരാളം പണം സമ്പാദിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകും എന്നാൽ അതുപോലെ തന്നെ ആർഭാടവും ദൂർത്തും ഇവർക്കുണ്ട് യന്ത്ര സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നവർ ആയോധന കലാവിദഗ്ധർ എന്നീ മേഖലകളിലും ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും ഒൻപത് സംഖ്യ ഭാഗ്യസംഖ്യയായിട്ടുള്ളവരുടെ ഭാഗ്യനിറം ചുവപ്പാണ് കഴിയുമ്പോഴെല്ലാം ചുവപ്പ് നിറം തന്നെ ഉപയോഗിക്കാൻ ഇക്കൂട്ടർ ശ്രദ്ധിക്കുക വെള്ളയും മറ്റെല്ലാ ഇളം നിറങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ന്യൂമറോളജി പ്രകാരം നിങ്ങളും നിങ്ങളുടെ ഭാഗ്യസംഖ്യ കണ്ടെത്തി ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ ഏതൊരു മേഖലയിലും വിജയിക്കാൻ ഭാഗ്യസംഖ്യ നിങ്ങളെ സഹായിക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു